അധ്യാപക ദിനത്തിൽ അധ്യാപകർക്ക് ആശംസകൾ അർപ്പിക്കുന്ന തിരക്കിലാണ്. ആർക്കാണ് ആശംസ അർപ്പിക്കേണ്ടത് എന്ന കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. കാരണം ആരാണ് അധ്യാപകർ എന്ന് ഞാനിങ്ങനെ ആശംസ അർപ്പിക്കണമെന്ന വിശ്വാസത്തിൽ ആലോചനയിൽ ഒരുപാട് സമയം ചിന്തിച്ചിരുന്നു. മനസ്സിലേക്ക് ഓർമ്മ വന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ ആദ്യത്തെ അധ്യാപകൻ സിദ്ധി തമ്പുരാനായ അള്ളാഹു തന്നെയാണ്. വിശുദ്ധമായ ഖുർആൻ പോലും പറഞ്ഞിട്ടുണ്ട്, വല്ലമ ആദമ അസ്മാ കുല്ലഹ. ആദിമ മനുഷ്യൻ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു അധ്യാപകനില്ലാത്തവരാണ് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ഒരു അധ്യാപകന്റെ സാന്നിധ്യം ആദിമ മനുഷ്യൻ അനുഭവിച്ചിട്ടില്ല. ആ മനുഷ്യന് ജീവിതവും മരണവും മരണാനന്തര ജീവിതവും പഠിപ്പിച്ചു കൊടുത്ത ലോകത്തെ ഏറ്റവും വലിയ അധ്യാപകനാണ് പരിശുദ്ധരായ നമ്മുടെ പ്രിയപ്പെട്ട അള്ളാഹു. അതുപോലെ നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് അധ്യാപകരുണ്ട്. ഒരു വാക്ക് ഞാൻ ഇടയിൽ ഓർക്കുകയുണ്ടായി. കബീർദാസാണ് ആ വാക്ക് പറഞ്ഞത് എന്ന് ഓർക്കുന്നു. അധ്യാപകനെയും ദൈവത്തെയും ഒരേ സമയം ദർശിക്കുന്നുവെങ്കിൽ ഞാൻ ആദ്യം എന്റെ ആദരവുകൾ അധ്യാപകന് സമർപ്പിക്കുമെന്ന്. കാരണം ദൈവത്തെ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നത് പഠിപ്പിച്ചു തന്നൊരു അധ്യാപകനാണ്. ഞാൻ നേരെ ആ വിഷയത്തിൽ ഒരു ചെറിയ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. കാരണം ആ ദൈവത്തെ ആദ്യം ആദരിക്കേണ്ടി വരും. കാരണം അധ്യാപകനെ, നല്ലൊരു അധ്യാപകനെ എനിക്ക് സമ്മാനിച്ച സിദ്ധി തമ്പുരാൻ, അതിന്റെയും അപ്പുറത്ത് വലിയൊരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു വെച്ചു. ലോകത്ത് ഒരു അധ്യാപകൻ ഉണ്ടാകുന്നതിന് മുമ്പേ ഈ ലോകത്തിലൂടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ച അപ്പാവൂന് ആദ്യത്തെ ആശംസ കൊടുക്കേണ്ടി വരും, ആദരവും കൊടുക്കേണ്ടി വരും. പിന്നീട് ഒരു മനുഷ്യ കുലത്തെ ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ വികാസത്തിൽ വളർച്ചയിൽ ഏറെ പ്രയത്നങ്ങൾ അനുഭവിച്ച ഏറെ സഹായിച്ച ഒരുപാട് അധ്യാപകർ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഈ ലോകത്തെ മുഴുവൻ ജീവികളും വസ്തുക്കളും മനുഷ്യന്റെ അധ്യാപകരായി തന്നെ കാണേണ്ടി വരും. കാരണം ആദ്യത്തെ മനുഷ്യനെ മരണപ്പെട്ടു പോയ സഹോദരനെ സംസ്കരിക്കാനുള്ള വിദ്യ പഠിപ്പിച്ചു കൊടുത്തത് ഒരു കാക്കയാണെന്ന് ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു പക്ഷേ ഈ ലോകത്തെ പക്ഷികളില്ലായിരുന്നുവെങ്കിൽ ആകാശങ്ങൾ കീഴടക്കാനും ചന്ദ്രനിൽ യാത്ര തിരിക്കാനും ഒരു മനുഷ്യന് ഒരു പക്ഷേ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം മനുഷ്യനെ എല്ലാത്തിലും സഹായിച്ചത് ലോകത്തെ ജീവികളാണ്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, ഏവിയേഷൻ ശാസ്ത്രം ഒരു മനുഷ്യൻ പഠിച്ചിട്ടുള്ളത് കാക്കയും പരുന്തിനെയും കണ്ടാണ്. അങ്ങനെയെങ്കിൽ ജീവികളും മനുഷ്യർക്ക് ഒരുപാട് പാഠങ്ങൾ നൽകിയ അധ്യാപകരായിരിക്കും. കാക്കയും പരുന്തും അടക്കമുള്ള പറവകളില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ ഈ കാലം അത്രയും പറക്കാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അധ്യാപകർ എന്ന വിശാലമായ അർത്ഥത്തിനുള്ളിൽ ലോകത്തെ സകല ജീവജാലങ്ങളും വരുന്നു എന്ന് ആർക്കും മറക്കാൻ കഴിയില്ല. അതുപോലെ ഈ ഭൂമിയിലെ സകല വസ്തുക്കളും മനുഷ്യന് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്, ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അധ്യാപകർ എന്ന വാക്കിന്റെ അർത്ഥം വിശാലമാണ്. ആ അധ്യാപകരുടെ കൂട്ടത്തിൽ ഒരിക്കലും ഒരു വിദ്യാർത്ഥികളും മറക്കാൻ പറ്റാത്ത ഒരു അധ്യാപികയുണ്ട്, പ്രഥമ പാഠശാലയിലെ അധ്യാപിക. അതാണ് മാതാവ്. മാതാവിന്റെ അധ്യാപനത്തിലെ ശിക്ഷണവും ശിക്ഷയും അധ്യാപന ശൈലിയും മറ്റ് ലോകത്തെവിടെയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായതുമായി. കാരണം സ്നേഹം സ്നേഹം പിന്നെയും സ്നേഹം, അത് പകർന്നു നൽകിക്കൊണ്ടാണ് ഒരു മാതാവ് വിദ്യാർത്ഥിയെ പഠിപ്പിച്ചത്. ആ മാതാവിനെ ഓർക്കുമ്പോൾ അധ്യാപക ദിനത്തിലെ എല്ലാവിധ സന്തോഷവും നമുക്ക് ലഭിക്കും. അത് കഴിഞ്ഞ് പാഠശാലകളിൽ പഠിക്കാൻ വേണ്ടി നമ്മൾ എത്തിയ ആ നിമിഷം മുതൽ കൈ തലയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ഒരുപാട് അധ്യാപകർ സദാസമയം കൂടെ നിന്ന് സന്തോഷം പകർന്നു നൽകിയവരുണ്ട്. ഇതിന് ഞാൻ ആദ്യം പറഞ്ഞ സ്നേഹനിധിയായ അധ്യാപകരുടെ കൂട്ടത്തിൽ ഒരാളായ മാതാവ് ജീവിച്ചിരിപ്പില്ല. അതുപോലെ ജീവിതത്തിലെ ഒരുപാട് പാഠങ്ങൾ നൽകിയ അധ്യാപക ഗുരു ആണ് പിതാവ്. ദീർഘായുസ്സും മാഫിയത്തും പടച്ചിറപ്പ് പ്രദാനം ചെയ്യുമാറാം. അതുപോലെ ജീവിതത്തിൽ വളരെ വലിയ പാഠങ്ങളും സത്യങ്ങളും പകർന്നു നൽകിയ എൽ പി സ്കൂളിലെ അധ്യാപകൻ അന്ന് ഹെഡ്മാസ്റ്ററായി ജോലി ചെയ്തിരുന്നു.
ഒരു ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. ഒരു പ്രത്യേക ആക്സിഡന്റ്. ആ മനുഷ്യൻ മരണപ്പെടുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ വലിയ മഹത്വം തിരിച്ചറിഞ്ഞത്. വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ചെറിയ വിടവ്, ചെറിയ ഒരു വീഴ്ച പോലെ തിരിച്ചറിഞ്ഞ് തിരുത്താൻ അല്ലാതെ ആഗ്രഹിക്കുകയും സദാസമയവും വിദ്യാർത്ഥിത്വ കാലഘട്ടം കഴിഞ്ഞിട്ടും നിരീക്ഷിക്കുകയും ചെയ്ത അങ്ങനെയുള്ള അധ്യാപകർ വളരെ വിരളമാണ്. കഴിഞ്ഞ ദിവസം ബിരുദം നേടിയ വാഫി കോളേജിൽ, കാട്ടിലങ്ങാടി വാഫി കോളേജിൽ വെച്ചുകൊണ്ട് അധ്യാപകരെ ആദരിക്കുന്ന ഒരു ചടങ്ങിന് അധ്യാപകരുടെ പേര് നിർദ്ദേശിക്കാൻ പറഞ്ഞപ്പോ എന്നെ പഠിപ്പിച്ച അധ്യാപകരിൽ സ്നേഹം തന്ന് വല്ലാതെ മനസ്സിന് സ്വാധീനിച്ച വാഫി കോളേജിന്റെ പുറത്തുള്ള അധ്യാപകരെ ഓർക്കുമ്പോൾ അങ്ങനെ ഉള്ളവരെല്ലാം ഭൂമിക്കടിയിലാണെന്ന് തിരിച്ചറിവിലെത്തി. ആരെയും അന്ന് ആദരിക്കാൻ സാധിച്ചില്ല, ആരെയും പേര് നിർദ്ദേശിച്ചിട്ടില്ല. കാരണം അത്രത്തോളം സ്നേഹം കോരിത്തന്ന ആ അധ്യാപകരൊക്കെ ഇന്ന് മണ്ണിനടിയിലാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മറ്റാരെയും പേര് കൊടുക്കാൻ തോന്നിയില്ല. പിന്നീട് ജീവിതത്തിലെ ജീവിതം എന്താണെന്ന് ബോധ്യപ്പെടുത്തിയത് 8 വർഷത്തെ വാഫി കോളേജിലെ ജീവിതകാലമാണ്. അന്ന് വാക്കുകളും പ്രവൃത്തിയും മനുഷ്യന്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളും തിരുത്തി തന്ന 8 വർഷത്തെ ഗുരുനാഥന്മാരും ഇന്നും വളർച്ചയുടെ ഓരോ സ്റ്റെപ്പും താണ്ടി മുന്നോട്ട് പോകുമ്പോൾ അവസരമായിക്കൊള്ളും കയ്യും കാലും കൊണ്ട് പ്രചോദനമായും വാക്കുകൾ കൊണ്ട് പ്രചോദനം നൽകിയും കൂടെ അവരുണ്ടാവാറുണ്ട് എന്ന് ഒരിക്കലും മറക്കാൻ കഴിയില്ല. തിരിച്ചൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും മനസ്സു നിറയെ അവരോടുള്ള ഇഷ്ടവും സ്നേഹവും ഉണ്ട്. ഈ മുഴുവൻ അധ്യാപകരെയും പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളിലും ദൃഷ്ടാന്തങ്ങൾ സൃഷ്ടിച്ചു നൽകിയ പടച്ച തമ്പുരാൻ മുതൽ ആദ്യത്തെ മനുഷ്യൻ അല്ലാഹു നൽകിയ അറിവ് അവിടെ മുതൽ ആദ്യത്തെ മനുഷ്യൻ മുതൽ ഈ ഭൂമിയിലെ പറവകളും ജീവജാലങ്ങളും അങ്ങനെ നീണ്ടുകിടക്കുന്ന അധ്യാപക പരമ്പര, അതിനുശേഷം ഔദ്യോഗിക ഭാഷയിലെ അധ്യാപകരെന്ന് പറയാവുന്ന ഒരുപാട് മനുഷ്യർ എല്ലാവരെയും മനസ്സിലേക്ക് 100% ഈ സമയത്ത് ഓർത്തെടുത്തുകൊണ്ട് അവരിൽ മണ്ണിനടിയിൽ പോയ ആളുകളെ അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ പടച്ചറപ്പ് തോഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയും സമർപ്പിച്ച് എല്ലാ അധ്യാപകർക്കും നല്ലതുണ്ടാവട്ടെ എന്ന് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് എല്ലാവർക്കും 1000 ആശംസകൾ അറിയിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.